ഈ ഓർഡിനൻസുകൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇവിടെ നിയമസഭാ സമ്മേളനങ്ങൾ കൂടിയല്ലോ. അപ്പോ അടുത്ത ദിവസമല്ലേ നിയമസഭാ സമ്മേളനം കഴിഞ്ഞത്? അപ്പോൾ ഓർഡിനൻസ് ഒരിക്കൽ ഗവർണർ ഇഷ്യൂ ചെയ്തു, ഒപ്പിട്ടു, അതിനുശേഷം നിയമസഭാ സമ്മേളനങ്ങൾ കൂടിയാൽ ആ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കണം എന്നല്ലേ? എപ്പോഴാണ് ഓർഡിനൻസ് വേണ്ടിവരിക? നിയമസഭ സമ്മേളിക്കാത്ത സമയത്ത് സർക്കാരിന് നിയമസഭാ നിർമ്മാണം നടത്തണമെങ്കിൽ ഒരു താൽക്കാലിക പ്രതിവിധി അല്ലെങ്കിൽ ഉപായം എന്ന നിലയിലാണ് ഓർഡിനൻസ് ഉപയോഗിക്കേണ്ടത്. അവർക്ക് ഓർഡിനൻസ് ഉണ്ടാക്കാനുള്ള അധികാരം ഉപയോഗിക്കേണ്ടത്. അത് ഗവർണർ ഒപ്പിട്ട് കൊടുക്കും, ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭാ സമ്മേളനം കൂടുന്നു. കൂടുമ്പോൾ ഇവിടെ ഇത് ബില്ലായി അവതരിപ്പിക്കണ്ടേ? എന്നിട്ട് പാസ്സാക്കി എടുക്കണ്ടേ? അത് ചെയ്യാതെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് വീണ്ടും ഓർഡിനൻസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് ഓർഡിനൻസ് ഭരണമായി മാറും. അപ്പൊ അതിന്റെ അർത്ഥം നിയമസഭ നോക്കുകുത്തിയാവും. നിയമസഭയിൽ അവതരിപ്പിച്ച് ബില്ലുകൾ പാസ്സാക്കി അത് നിയമമാക്കുന്നതിന് പകരം നിയമസഭാ സമ്മേളനത്തിന് മുമ്പേ ഓർഡിനൻസ് ഇറക്കുക, നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഓർഡിനൻസ് പുതുക്കുക. ഇത് ഒരു ഓർഡിനൻസ് രാജാവും നിയമസഭയുടെ എന്താ പറയാ അന്തസ്സിനും അതിന്റെ എന്താ പറയാ ഭരണഘടനാപരമായ അതിന്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ അസ്തിത്വമുണ്ടല്ലോ നിയമസഭയുടെ, അതിനെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്, രണ്ടു ദിവസം മുന്നേ ഒരുപാട് ഓർഡിനൻസ് 10, 12, 13 ഒരുപാടെണ്ണം ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് പഠിക്കാൻ സമയം വേണം. അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ, പഠിക്കട്ടെ, ഒരുപാടെണ്ണം ഒരുമിച്ച് തന്നിട്ടുണ്ട്, എനിക്ക് പഠിക്കണം. പഠിക്കാണ്ട് ഒപ്പിടാനാവില്ല. പഠിക്കാണ്ട് ഒപ്പിട്ടാൽ ഭരണഘടനാ വിരുദ്ധമായ ചില കാര്യങ്ങൾ അതിൽ അറിയാണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വമാണെന്നും ഞാൻ ആരോപിക്കുന്നില്ല, ഒരു പക്ഷേ അറിയാണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഗവർണർ ഒപ്പിടുമ്പോൾ അത് ഒരു ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഗവർണർ കൂട്ടുനിന്നത് പോലെയാവും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന പദവിയിൽ ഇരിക്കുന്ന ഗവർണറുടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയായി മാറും. അപ്പൊ അതും കുഴപ്പമാവും. അപ്പൊ അത് വേണ്ട, ഇപ്പൊ പഠിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. അദ്ദേഹം ഈസ് വെൽ വിത്തിൻ ഹിസ് പവേഴ്സ് ഏത് എനിക്ക് പഠിക്കണമെന്ന് പറയുന്നത്. ഇത് രണ്ടാം തവണ തോന്നുന്നു ഈ എല്ലാ ഓർഡിനൻസും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം ഒപ്പിടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കരുതല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് ഗവർണറുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് മുന്നേറ്റെടുക്കണം. നേരത്തെ ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ തന്നെ ഗവർണറെ പോയി കണ്ട് സംസാരിച്ചിട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അതുപോലെ ഈ മുഖ്യമന്ത്രി ഗവർണറെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ മുന്നേറ്റെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്. അതിനുള്ള ഔചിത്യം അവർ കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇപ്പൊ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ.